തനു മുതലായതു സർവം ഒന്നിലൊന്നില്ല, അനൃതവുമായത് അതിനാലെ അന്യഭാഗം. അനുദിനമസ്തമിയാതിരിക്കയാലെ പുനരുദരൂപവുമായി പൊലിഞ്ഞിടുന്നു. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആത്മവിശ്വാസകം ഞാൻ എച്ച് പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 87-ാമത് ദിവസമാണ്. 86-ാമത്തെ ശ്ലോകമാണ് നമ്മുടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്ലോകം പാരായണം ചെയ്ത് തൊട്ടുമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. തനു മുതലായത് സർവം ഒന്നിൽ ഒന്നില്ല, അതിനാലെ അനുദവുമായി അന്യഭാഗം അനുദിനം, അസ്തമിക്കയാലെ പുന ഋതുരൂപമായി പൊലിഞ്ഞിടുന്നു. ഇവിടെ ഗുരു തനു എന്ന് പറയുന്നത് ശരീരമാണ്. തനു എന്നാൽ ശരീരം. ഇപ്പോൾ നമ്മൾ ശരീരമെന്ന് പറയുന്ന സമയത്ത് മനുഷ്യ ശരീരം മാത്രമല്ല ശരീരമായിട്ടുള്ളത്. അതായത് രൂപം പൂണ്ടതെല്ലാം ശരീരമാണ്. ഒരു മേശ ഒരു ശരീരമാണ്, ഒരു കസേര ഒരു ശരീരമാണ്, ഒരു പാത്രം ഒരു ശരീരമാണ്. ഇപ്പോൾ രൂപം പൂണ്ടതെല്ലാം എന്താണ്? ശരീരമാണ്. ചേതനമെന്നോ അചേതനമെന്നോ ഉള്ള വേർതിരിവുകൾ, അതായത് ജീവനുണ്ടെന്നോ ജീവനില്ലാത്തതെന്നോ ഉള്ള ഒരു വേർതിരിവുകൾ ഈ ശരീരത്തിൻ്റെ തലത്തിൽ ആവശ്യമില്ലെന്ന് പറയും. അപ്പോൾ ഏതൊരു വസ്തുവിനും സ്ഥിതി ചെയ്യാൻ, അതായത് ഏതൊരു ശരീരത്തിനും സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം വേണം, അല്ലേ? ഒരു സ്ഥലത്ത് മാത്രമേ വസ്തുവിന് സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ശരീരം പ്രത്യേക ഇടത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ അതിന് സ്ഥിതി ചെയ്യാനായിട്ട് ഒരു കാലവും വേണം. എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനും കാലത്തിലും ദേശത്തിലും മാത്രമേ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു പൂ വയ്ക്കുന്ന ഒരു ഫ്ലവർ പോട്ടുണ്ട്, അതിൽ ഒരു പൂ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേശപ്പുറത്തെ ആ ഒരു ഫ്ലവർ പോട്ടിൽ ഒരു റോസാപുഷ്പം ഇരിക്കുന്നുണ്ട്. വേറൊരു പുഷ്പത്തിനോ വസ്തുവിനോ ആ ഫ്ലവർ പോട്ടിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ ഒരു പൂവിന് മാത്രമേ അതിൽ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഫ്ലവർ പോട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയാതെ പോകുന്ന മറ്റനേകം പൂക്കളുണ്ട്. ആ ഫ്ലവർ പോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ആ ഫ്ലവർ പോട്ടിൽ ഇല്ലാത്തവയാണ്. അപ്പം ദൃശ്യങ്ങളുടെ ഈ പരസ്പര നിരാകരണത്തെ അന്യോന്യഭാവം എന്നാണ് പറയുക. എന്നാൽ ഒരു ദൃശ്യത്തിന് എല്ലാ കാലത്തും ഒരിടത്ത് സ്ഥിതി ചെയ്യാനായിട്ട് കഴിയില്ല. ദൃശ്യം കാലക്രമത്തിൽ നശിക്കുമെന്ന് പറയുക. ദൃശ്യം അനുദമാണ്, അതിന് നിത്യമില്ലെന്ന് പറയുക. ഒരു നിത്യത്വം എന്തിനില്ല? ദൃശ്യത്തിന് ഇല്ല. ശരീരങ്ങളുടെ ആ ഒരു വ്യതിരക്തത പോലെ അല്ല ദൃക്കിൻ്റെ നില. ദൃശ്യത്തിന് മറുപുറമായിട്ടുള്ള ദൃക്ക് നിത്യമാണ്. ഇപ്പം താൽക്കാലികമോ അല്പമോ അല്ല എന്ന് പറയുക, അത് ഋതമാണ്. ദൃശ്യം എന്നുള്ളത് അനുദമാണ്. ശരീരങ്ങളുടെ തലത്തിൽ ഒന്നിൽ വേറൊന്ന് സ്ഥിതി ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ശരീരം എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റൊരു ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കില്ല, പറ്റൂ ഇല്ല എന്ന് പറയുക. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ ശ്രീബുദ്ധന് സ്ഥിതി ചെയ്യാൻ കഴിയില്ല, കൃഷ്ണനിൽ നബിക്ക് സ്ഥിതി ചെയ്യാൻ കഴിയില്ല, കസേരയിലെ മേശയ്ക്കും മേശയിലെ കസേരയ്ക്കും സ്ഥിതി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്നിന് വേറൊന്നിൻ്റെ അഭാവത്തെ നാം കാണുന്നുണ്ട്, അല്ലേ? ഒന്നിന് വേറൊന്ന് അന്യമാണ്. അതാണ് ഗുരു പറയുന്നത്, പൊലിയും ഇതന്യ. ഈ സത്യം അല്പം പോലും മങ്ങലേൽക്കാതെ ഈ ശരീരങ്ങളെല്ലാം ആധാരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നുണ്ട്. എന്താണ് അത്? ആത്മസത്തയാണ്.
അത് എല്ലാറ്റിലും ഇരിക്കുന്നു, അതാണ് എല്ലാറ്റിലും ഉള്ളത്, എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത് ആത്മസത്തയാണ്. ഇതിനെയാണ് അറിയേണ്ടത്. ആത്മാവിനെ സംബന്ധിച്ചോളം എന്തില്ല? ജനിമൃതികളില്ല, ഉദയാസ്തമങ്ങളില്ല. ഇവിടെ എന്തെല്ലാം ഉരുവേന്തി സ്ഥിതി ചെയ്യുന്നുണ്ടോ, അതായത് രൂപം പ്രാപിച്ച് എന്തൊക്കെയുണ്ടോ, അതിലൊക്കെയും എന്തുണ്ട്? ആത്മസത്ത ഉണ്ട്. ക്രിസ്തുവിനും കൃഷ്ണനും നബിക്കും എല്ലാവർക്കും ആത്മാവായിട്ടുള്ള ആധാരത്തിലാണ് ഒന്നിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ദൃക്കിനെ ഉപനിഷത്തിൽ പറയുന്നത് ഋതം എന്നാണ്. ഋതം എന്നാൽ നശിക്കാത്തത്, അതാണ് ആത്മാവ്. അറിവ് തന്നെയാണ് ഋതം. ദൃക്ക് നാശമില്ലാതെ പ്രകാശിക്കുകയും ദൃശ്യം നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് അറിയേണ്ടത്? ദൃശ്യത്തെയല്ല അറിയേണ്ടത്, ദൃക്കിനെയാണ് അറിയേണ്ടത്. വസ്തുക്കളെല്ലാം അറിയേണ്ടത് ആ വസ്തുവിന് ആധാരമായിരിക്കുന്ന ആത്മാവിനെയാണ് അറിയേണ്ടത് എന്നാണ് ഗുരു ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും, കേട്ടുപോവുക. ശ്ലോകം 87 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ.